സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 10-ാം അധ്യായം. കാഹളം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് 2 കാഹളം നിർമ്മിക്കുക. സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം. അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുൻപിൽ സമ്മേളിക്കണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുൻപിൽ ഒന്നിച്ചുകൂടണം. സന്നാഹത്തിനുള്ള 1-ാം കാഹളം മുഴങ്ങുമ്പോൾ കിഴക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. അത് 2-ാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം. സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളം ഊതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത്. അഹ്റോന്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ നെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം. അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. സീനായിൽ നിന്ന് പുറപ്പെടുന്നു. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘമുയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു. അമിനാദാബിന്റെ മകൻ നഹശോനായിരുന്നു അവരുടെ നായകൻ. ഇസാക്കർ ഗോത്രത്തിന്റെ മുൻപിൽ നടന്നത് സുവാറിന്റെ മകൻ നെത്തനേലാണ്. സെബുലോൻ ഗോത്രത്തെ നയിച്ചത് ഹേലോനിന്റെ പുത്രൻ എലിയാബാകുന്നു. കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഗർഷോന്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. ഷെദയൂറിന്റെ മകൻ എലിസൂർ അവരുടെ മുൻപിൽ നടന്നു. ഷിമയോൻ ഗോത്രത്തിന് മുൻപിൽ നടന്നത് സുരിഷ്ദായിയുടെ മകൻ ഷെലൂമിയേൽ ആണ്. ഗാദ് ഗോത്രത്തെ നയിച്ചത് റഘുവേലിന്റെ മകൻ എലിയാസാ ഫത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിന്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിനു മുൻപ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രൈം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമിഹൂദിന്റെ മകൻ എലിഷാമ ആയിരുന്നു. മനാസെ ഗോത്രത്തിന്റെ മുൻപിൽ നടന്നത് പെദാസൂറിന്റെ മകൻ ഗമാലിയേലാണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിന്നിരയായി പുറപ്പെട്ടു. അമിഷ്ദായിയുടെ മകൻ അഹിസേയർ അവരുടെ മുൻപിൽ നടന്നു. ആഷേർ ഗോത്രത്തിന് മുൻപിൽ നടന്നത് ഒക്രാന്റെ മകൻ പഗിയേലാണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറാം. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തന്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റഘുവേലിന്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എന്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയം അടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും. അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുൻപിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്കുമീതെയുണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ അവിടെ നിന്ന് ഇസ്രായേലിന്റെ 10,000-ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും.